എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് റെസിപ്പി ആയിട്ടാണ്, വേറൊന്നുമല്ല, ഉള്ളി മൂപ്പിച്ച ചോറ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ മൂന്ന് വറ്റൽ മുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 15 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് ചോറിട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഈ ഉള്ളി മൂപ്പിച്ച ചോറും ചുട്ടരച്ച ചമ്മന്തിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.